പക്ഷിപകട്ട മലമടക്കുകളിൽ അക്ഷര വിളിച്ചും ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അറിവിന്റെ വാതായനങ്ങൾ തുറന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയം ശ്രീ വിവേകാനന്ദ പഠനകേന്ദ്ര പാലിമാൻ എടകര. നിലമ്പൂർ നഗരസഭ കണ്ടെയ്ൻമെന്റ് സോണിൽ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക 2 മണിവരെ മാത്രം. നിലമ്പൂർ നഗരസഭയിലെ 33 ഡിവിഷനുകളിൽ 23 ഡിവിഷനുകളും കണ്ടെയ്ൻമെന്റ് സോണായി സർക്കാർ പ്രഖ്യാപിച്ചു. നിലമ്പൂർ നഗരസഭയിൽ കോവിഡ് വ്യാപനം ശക്തമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം. നിലമ്പൂർ നഗരസഭയോട് നിലവിലെ സാഹചര്യത്തിൽ ഒരഭിപ്രായം പോലും ചോദിക്കാതെ അശാസ്ത്രീയമായാണ് നഗരസഭയിലെ 23 ഡിവിഷനുകളിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചതെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. ആരോഗ്യവകുപ്പും ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായവും ചോദിച്ചിട്ടില്ല. ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് വിവരം അറിഞ്ഞത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിരുന്നെങ്കിൽ ഇത്രയും ഡിവിഷനുകളിൽ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നുവെന്നും പത്മിനി ഗോപിനാഥ് പറഞ്ഞു. കണ്ടെയ്ൻമെന്റ് സോണുകൾ അശാസ്ത്രീയമായി പ്രഖ്യാപിക്കുന്നതുമൂലം വ്യാപാരി സമൂഹം കടുത്ത പ്രതിസന്ധിയിലായതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി വിനോദ് പി മേനോൻ പറഞ്ഞു. സോഷ്യൽ മീഡിയ വഴിയാണ് വിവരം അറിഞ്ഞത്. നഗരസഭ, ആരോഗ്യ, പോലീസ് വിഭാഗങ്ങൾക്ക് പോലും ശരിയായ വിവരം തരാൻ കഴിയാതിരുന്നതും വ്യാപാരികളെ വലച്ചതായി അദ്ദേഹം പറഞ്ഞു. കടകൾ പൂർണ്ണമായി അടച്ചിടുന്നത് പ്രശ്നപരിഹാരമല്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകണം. കണ്ടെയ്ൻമെന്റ് സോൺ ഏറെ ബാധിക്കുന്നത് വ്യാപാരികളെയാണെന്നും വിനോദ് പി മേനോൻ പറഞ്ഞു. അടിക്കടി ഉണ്ടാകുന്ന അശാസ്ത്രീയമായ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപനങ്ങൾ സത്യത്തില് വ്യാപാര മേഖലയെ വളരെയധികം തളർത്തുകയാണ്. കുറേ കാലങ്ങളായിട്ട് നമ്മളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇത്തരം പ്രഖ്യാപനങ്ങൾ തീർത്തും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ തരുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പോലീസും ആരോഗ്യ പ്രവർത്തകരും ആരും നമുക്ക് തരുന്നില്ല. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ വ്യാപാരികൾക്ക് ഇടയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ തന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ വ്യാപാര മേഖല മാത്രമാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ അടച്ചിടേണ്ടി വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർഡുകളോ മറ്റുള്ള സ്ഥലങ്ങളോ ഒന്നും അടച്ചിടുകയോ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ വ്യാപാര സ്ഥാപനങ്ങൾ മാത്രം അടച്ചിരുന്നതിനെ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഹോട്ടലുകൾക്ക് രാത്രി 9 വരെ പ്രവർത്തിക്കാം. നിലമ്പൂർ നഗരസഭയിലെ 2, 4, 5, 6, 8, 9, 10, 11, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39 എന്നീ ഡിവിഷനുകൾ ആണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 26 മുതലാണ് കണ്ടെയ്ൻമെന്റ് സോണായത്. എന്നാൽ അവ്യക്തത നീക്കി അധികൃതർ പ്രഖ്യാപനം നടത്തിയത് ഇന്നാണ്. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.